7 8 Very good.
ഞാൻ സ്പീഡിൽ നമുക്കൊന്ന് പറഞ്ഞു നോക്കട്ടെ. EIGHT. തന്നെ ശരിയാവ. നമ്മള് പറഞ്ഞ് 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 പഠിക്കുമ്പോഴല്ലാടാ ശരിയാവ. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞു നോക്കട്ടെ. EIGHT. 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 Very good. Eight. 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 ശരിയാവൂട്ടാ. നമ്മൾ പറഞ്ഞ് പറഞ്ഞ് പഠിക്കുമ്പോ തന്നെ ശരിയാവുള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ കാണുന്നുണ്ടോ എയ്റ്റ് എങ്ങനെയാന്ന് വന്നത്? കാണുന്നുണ്ടോടാ? കാണുന്നുണ്ടോ? ഈ നമ്പറിനാണ് നമ്മൾ എന്ത് പറയാ? എയ്റ്റ് എന്ന് പറയാം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് പിക്ചേഴ്സ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നും കൗണ്ട് ചെയ്ത് പറയണം, അതുപോലെ കൈ വെച്ച് വായിക്കൊക്കെ വേണം അല്ലേ? അപ്പൊ വർക്കും കാണിക്കണം അല്ലേ? അപ്പൊ വേഗം ടെക്സ്റ്റ് ബുക്ക് എടുക്ക്. ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ബുക്കിലുള്ളത് ഓരോന്നും നോക്കി പറയണം അല്ലേടാ വേണ്ടേ? ഓക്കെ, ആർ യു റെഡി? ഓക്കെ ആണോ? ഓക്കെ, പറഞ്ഞോ. എയ്റ്റ്. ഇതാണ് എന്ത്? എയ്റ്റ് എന്നുള്ള നമ്പർ അല്ലേ? എയ്റ്റ്. ഓക്കെ, വെരി ഗുഡ്. എയ്റ്റ്. ആള് ഫിംഗർ വെച്ചിട്ട് കണ്ടോടാ. ഒരു ഹാൻഡിൽ ഫൈവ് ഫിംഗേഴ്സും മറ്റേ ഹാൻഡിൽ എത്ര എത്രയാടാ? ത്രീ ഫിംഗേഴ്സും ആണ് അല്ലേ? എയ്റ്റ്. വെരി ഗുഡ്. ഇവിടെ എന്ത് പിക്ചറാടാ തന്നിട്ടുള്ളേ? എന്താണ്? നമ്മൾ കോപ്പ അതുപോലെ എന്തൊക്കെയാ പറയും? പാട്ടാന്നൊക്കെ പറയില്ലടാ. നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയുന്ന അറിയോ? മഗ് എന്ന് പറയും. എന്താണ്? വെരി ഗുഡ്, മഗ് എന്ന് പറയും. അപ്പൊ ഇത് എത്ര മഗ് ഉണ്ടെന്ന് നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കുക അല്ലടാ. കൗണ്ട് ചെയ്ത് നോക്കുക. കൗണ്ട് ചെയ്തോ. വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ്. എത്രണ്ട്? ദീസ് ആർ എയ്റ്റ് മഗ്സ് അല്ലേ? ദീസ് ആർ എയ്റ്റ് മഗ്സ് ഉണ്ട് അല്ലേ? ഓക്കെ, ഇനി തൊട്ട് താഴെ കണ്ടോടാ, അത് എന്ത് പിക്ചറാ? വെജിറ്റബിൾസ് ആണ് അല്ലേ? എന്താണ്? വെജിറ്റബിൾസ് ആണ്. നമുക്ക് വെജിറ്റബിൾസിൽ ഒരാളാണ് ആര്? ടൊമാറ്റോ. ഓക്കെ, അപ്പോൾ ടൊമാറ്റോ ആണ് അല്ലേ? നമുക്കിതൊന്ന് കൗണ്ട് ചെയ്യല്ലടാ. മിസ്സിൻ്റെ കൂടെ കൗണ്ട് ചെയ്തോ. വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ്. എത്ര ഉണ്ടടാ? എയ്റ്റ് ടൊമാറ്റോസ് ഉണ്ട് അല്ലേ? ദീസ് ആർ ഒന്ന് പറഞ്ഞേ. ദീസ് ആർ എയ്റ്റ് ടൊമാറ്റോസ്. വെരി ഗുഡ്. മിസ് ഇന്നത്തെ വർക്ക് പറഞ്ഞുതരട്ടടാ. കണ്ടോ, നമ്മൾ എയ്റ്റ് വൃത്തിയായിട്ട് എഴുതണം അല്ലേ? എയ്റ്റ് നമ്മൾ ഡോട്ടിലൂടെ വൃത്തിയായിട്ട് എഴുതണം. അതുപോലെ തന്നെ നമുക്ക് തൊട്ട് അപ്പുറത്തെ പേജിൽ എന്താ നമുക്കുള്ളത്? എയ്റ്റ് നമ്മൾ സർക്കിൾ ചെയ്യാനുണ്ടല്ല. എയ്റ്റിന് മാത്രം നമ്മൾ സർക്കിൾ ചെയ്യണം. തൊട്ട് താഴെ കണ്ടോടാ, എന്ത് പിക്ചറാ? ഇതെന്താ? മാങ്ങയാണ് അല്ലേ? ഈ മാങ്ങയ്ക്ക് നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയുന്ന അറിയോ? മാംഗോ. എന്താണ്? മാംഗോ. വെരി ഗുഡ്. അപ്പം ഇനി അത് മറന്നു പോവരുത്. നമ്മൾ മാങ്ങയ്ക്ക് ഇംഗ്ലീഷിൽ മാംഗോ എന്ന് പറയൂ അല്ലേ? അപ്പം നമ്മൾ എത്ര മാംഗോസിനാണ് കളർ ചെയ്യേണ്ടത്? വെരി ഗുഡ്. എയ്റ്റ് മാംഗോസിന് നമ്മൾ കളർ ചെയ്യണം അല്ലേ? ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ നോട്ടിലുള്ള വർക്ക് മിസ് കാണിക്കാൻ പോവുകയാണ്. അപ്പം നോട്ടിലുള്ള വർക്ക് കാണുന്നുണ്ടല്ലോ. ഇത് നമ്മൾ വൃത്തിയായിട്ട് എഴുതിയിട്ട് എന്ത് ചെയ്യണം? ഇതുപോലെ എഴുതിയിട്ട് നമ്മൾ സ്പെല്ലിങ്ങും പഠിക്കണം, അതുപോലെ തന്നെ എയ്റ്റ് എഴുതി പഠിക്കുക. പക്ഷേ എഴുതി പഠിക്കും നമ്മൾ നോട്ടിലും ടെസ്റ്റിലും എഴുതി പഠിക്കുന്നതിന് മുന്നേ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? എയ്റ്റ് അറിഞ്ഞിരിക്കണം അല്ലേ? അപ്പോൾ നമുക്ക് സ്ലേറ്റിൽ എഴുതി പഠിക്കണ്ടേ? അപ്പോൾ വേഗം സ്ലേറ്റും മനസ്സിലെടുത്തോ. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണടാ? സ്ലേറ്റിൽ എഴുതി പഠിക്കണം അല്ലേ? അതിന് മുന്നേ നമ്മൾ എയ്റ്റ് വരെ നമ്മൾ സ്പെല്ലിങ്ങും പറയണം, കൗണ്ടും ചെയ്യണം. റെഡിയാണോ? ഓക്കെ, അപ്പോൾ കൗണ്ട് ചെയ്തോ. വൺ two three four five six seven eight. One two three four five six seven eight. Very good. സ്പെല്ലിങ്ങും കൂടെ പറയാനടാ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേഗം എന്ത് ചെയ്യണം? എഴുതി പഠിക്കണം അല്ലേ? ഓക്കെ, വണ്ണിന്റെ സ്പെല്ലിംഗ് പറഞ്ഞോ. ഓ എൻ ഇ വൺ. വെരി ഗുഡ്. ഒന്നുകൂടെ പറ. ഓ എൻ ഇ വൺ.
അപ്പൊ മിസ് എയ്റ്റ് എങ്ങനെ എഴുതണം എന്ന് മിസ് പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ. തെറ്റായിട്ട് എഴുതുന്നത് കൊണ്ട്
ശരിയായിട്ട് എഴുതുന്നതുണ്ട്. അപ്പൊ നമ്മൾ ശരിയായത് മാത്രം തിരഞ്ഞെടുത്ത് എഴുതുക. അങ്ങനെ അല്ലടാ നല്ല കുട്ടികള്. അതുപോലെ തന്നെ വർക്കൊക്കെ വേഗം എഴുതിയിട്ട് മിസ്സിന് അയച്ചു തരാം. നോട്ടിലുണ്ട്, ടെസ്റ്റിലുണ്ട്, സ്ലേറ്റിലും ഉണ്ട് അല്ലേ. സ്ലേറ്റിൽ എഴുതുമ്പോ ശ്രദ്ധിക്കുക, ടു സൈഡ് എഴുതണം. അപ്പൊ വേഗം എഴുതിയിട്ട് മിസ്സിന് വർക്കുകൾ കിട്ടിയില്ല. അപ്പോ നാളത്തെ ക്ലാസ്സിൽ കാണാം. സീ ടുമോറോ.